ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ സിക്സ്ത് മോഡ്യൂളാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അതിൻ്റെ 38-ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നമുക്ക് സാധാരണ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുള്ളതാണ്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർക്ക് വേണമെങ്കിലും വരാം. എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ എന്നുള്ള കാര്യമൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ. നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിലും നമ്മൾ ഒരേ സെൻസിൽ തന്നെ പറയാറുണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെയിൻ ആണെന്നൊക്കെ. ആക്ച്വലി എന്താണതെന്നുള്ളത്, അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഓവർ സ്ട്രെയിൻ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഒരു കാര്യം തന്നെ നമ്മൾ തുടർച്ചയായിട്ട് കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ വി ഫീൽ സ്ട്രെയിൻഡ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, കുറേ നേരം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വി ഫീൽ സ്ട്രെയിൻഡ്. കുറേ നേരം പഠിച്ചു കഴിഞ്ഞാലും യു വിൽ ബി ഫീലിംഗ് സ്ട്രെയിൻഡ്. അപ്പോൾ അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ആ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് പ്രതിവിധി, വി ക്യാൻ ടേക്ക് റെസ്റ്റ്. നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രെയിൻ മാറും അല്ലേ. പക്ഷേ സ്ട്രെസ് അങ്ങനെയല്ല. സ്ട്രെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വിചാരിച്ചിട്ട് ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്കുണ്ടാവുന്നതാണ് സ്ട്രെസ്. ഓക്കെ, ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം. അപ്പോൾ നമ്മളുടെ മൊത്തം നമ്മൾ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ നമ്മൾ ഡൗണാവും. അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഇത് ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ, പല പ്രോബ്ലംസും ഉണ്ടും നമ്മളെ മൈൻഡിൽ ഫോം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ ഹ്യൂമൻ ബോഡി, നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം ഇതുകൊണ്ട് ബാധിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ ഡിസ്റ്റർബ് ആകും സ്ട്രെസ് വന്നാൽ. അല്ല, ആദ്യം പറയുന്ന ഒരു സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ സ്ട്രെസ്സാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൊഗ്നിറ്റീവ് തിങ്കിങ് കുറയുകയാണ് ചെയ്യുക. അതായത് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ഉചിതമായിട്ട് തിങ്ക് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ആ ഒരു പോസിബിലിറ്റി നമുക്ക് കുറയുകയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ശരിയായിട്ട് ചിന്തിക്കേണ്ടത്, എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, തെറ്റെന്താണെന്നൊന്നും നമുക്ക് ആ മെൻ്റൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ബോഡി ഫങ്ഷൻസും അത്രയും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമുക്ക് റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്നത്, ലോജിക്കലായിട്ടുള്ള തിങ്ക് ചെയ്യുന്ന എബിലിറ്റി എല്ലാം കുറയുക ചെയ്യുക. ഓക്കെ, ഒരു മെൻ്റൽ സ്ട്രെസ്സുള്ള ആൾക്ക് ശരിക്കും പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ഓക്കെ, അപ്പം എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ്, സ്ഥിരമായിട്ട് മനസ്സിലൊരു വിഷമം എപ്പോഴും ഉണ്ടാവും മെൻ്റൽ സ്ട്രെസ് വന്നാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബോസിന്, ഒരു എംപ്ലോയി, നന്നായിട്ട് പൂറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ്. അപ്പോൾ ആ എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്യണോ അല്ലെ നിലനിർത്തണോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നോക്കുമ്പം ആൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവാം, ഒരു മെൻ്റൽ സ്ട്രെസ്സ് ഇങ്ങനെ വരാം. ഓക്കെ, കാരണം ചിലപ്പോൾ അയാൾ, ആ എംപ്ലോയി ചിലപ്പോൾ ഒരു പാവപ്പെട്ടവനായിരിക്കാം. അയാളെ നമ്മൾ ടെർമിനേറ്റ് ചെയ്താൽ അയാളുടെ ഫാമിലി മൊത്തം അതിനെ ബാധിക്കും. ആണ് റിട്ടെയിൻ ചെയ്താൽ അയാൾ പെർഫോം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപകാരമില്ല. അപ്പോൾ എന്താ തീരുമാനം എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു മെൻ്റൽ സ്ട്രെസ് ചിലപ്പോൾ അങ്ങനെ ഫോം ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇമോഷണൽ സ്ട്രെസ്. ഇത് ശരിക്കും നമുക്ക് ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമോഷണൽ സ്ട്രെസ്സിൽ വരുന്നത്. വളരെ ആങ്സൈറ്റിയിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഓക്കെ, പലപ്പോഴും നമുക്ക് നമ്മുടെ ഫിസിയോളജിക്കൽ സ്ട്രെസ്സിൻ്റെ റെസ്പോൺസ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇമോഷണൽ സ്ട്രെസ്സുകൾ ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ, കാർഡിയോവാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഈ പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചിലപ്പോൾ ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാവാം. അയ്യോ, നമുക്ക് എന്തെങ്കിലും വലിയ അസുഖം ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ്. അതുപോലെ ഹാർമോണൽ ചേഞ്ചസ് വരുമ്പോഴും ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷണൽ സ്ട്രെസ് വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഉചിതമായിട്ടുള്ള പേഴ്സണൽ റിസോഴ്സുകൾ, അവരെ ചില പെർട്ടിക്കുലർ സിറ്റുവേഷനെ ഡിമാൻഡ് ചെയ്യുന്നതിന് ഇഫക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഉചിതമായിട്ടുള്ള പേഴ്സണൽ റിസോഴ്സ് ഇല്ലാതെ വരുമ്പോഴാണ് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാവുന്നത്. അത് നെഗറ്റീവ് എഫക്ട്സാണ് കൂടുതൽ വരുന്നത്. പലപ്പോഴും ആങ്സൈറ്റി, ഡിസ്ട്രെസ്സൊക്കെ ഇതിൻ്റെ കാര്യമായിട്ട് വരാം. പിന്നെ കാസ്കേഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസസ്, അടുപ്പിച്ചിട്ടുള്ള ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശാരീരികമായിട്ടും തോന്നാം ഇമോഷണൽ സ്ട്രെസ്സിൽ. തലവേദന ഉണ്ടാവാം, ചിലപ്പോൾ ശ്വാസം മുട്ട് തോന്നാം, അങ്ങനെ അടുപ്പിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ ഫിസിക്കൽ സ്ട്രെസ്, ഫിസിക്കൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് ചിലപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത രീതിയിലാണ് ഫിസിക്കൽ സ്ട്രെസ് വരുന്നത്. നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ, അതൊരു ബാഡ് പൊസ്റ്ററിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ആർത്രൈറ്റിസിന് കണ്ടീഷൻസ് പ്രോപ്പറാവാതെ വരിക, പിന്നെ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവുക,
അതൊക്കെയാണ് ഫിസിക്കൽ സ്ട്രെസ്. പിന്നെ യുസ്ട്രെസ്. യുസ്ട്രെസ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു പോസിറ്റീവ് സ്ട്രെസ്സാണ്, അത് നമുക്ക് നല്ലതാണെന്ന് പറയുന്നത്. അതായതിപ്പോൾ ശരിക്കും നമുക്ക് ഒരു എനർജി ഫീലിങ്ങിന് നമ്മൾ കുറേ കൂടി ഫോക്കസ് ആവാനായിട്ടും കുറേ കൂടി നമ്മുടെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് യുസ്ട്രെസ് വരുന്നത്. ഓക്കെ, സേ സപ്പോസ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്ട്രെസ്, അതായതിപ്പോൾ മാരേജ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുന്നൊരു സ്ട്രെസ്, അത് പോസിറ്റീവ് ഇഫക്റ്റാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി ബിൽഡ് ചെയ്യാനും, ഇപ്പോൾ സേ സപ്പോസ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിന് പോകുന്നു, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാം. പക്ഷേ ആ സ്ട്രെസ് കൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു വർക്കൗട്ട്സ് നമുക്ക് യൂസ്ഫുൾ ആവുന്നു. അപ്പോൾ ശരിക്കും ഇത് യു സ്ട്രെസ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്. ഈ യുസ്ട്രെസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ട്രെസ്സാണെന്ന് പറഞ്ഞല്ലോ, അത് പല സമയത്തും നമുക്ക് സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും പുതിയൊരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ, പുതിയൊരു ഹോബി ആക്ടിവിറ്റി ഫോം ചെയ്യുമ്പോൾ, അതുപോലെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ എന്തെങ്കിലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോള് അത് ചാലഞ്ച് ഏറ്റെടുക്കുമ്പോൾ, അതുപോലെ എന്തെങ്കിലും പുതിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴൊക്കെ നമുക്ക് യുസ്ട്രെസ് ആയിട്ടുള്ള പോസിറ്റീവ് സ്ട്രെസ് ഫോം ചെയ്യാം. പിന്നെ ഡിസ്ട്രെസ്, അത് യുസ്ട്രെസ്സിൻ്റെ നേരെ വിപരീതമാണ്, നെഗറ്റീവ് സ്ട്രെസ്സാണ്. നമുക്കൊരുപാട് വറീസ്, ഫിയർ, ആങ്സൈറ്റിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത് ശരിക്കും നെഗറ്റീവ് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്തെങ്കിലും ഇല്നെസ് അവർക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ, അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഫോം ചെയ്യുന്നതാണ് ഡിസ്ട്രെസ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ്, ഇപ്പോൾ ചെസ്റ്റ് പെയിന്, ഹെഡ് ഏക്ക്, ഡൈജസ്റ്റീവ് ഇഷ്യൂ, ഇൻസോംനിയ, ദാറ്റ് ഈസ് ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഹെൽത്ത് ഡിസീസ്, ഹാർട്ട് ഡിസീസൊക്കെ ഡിസ്ട്രെസ് കൂടെ ഫോം ചെയ്യാം. പിന്നെ അക്യൂട്ട് സ്ട്രെസ്, അക്യൂട്ട് സ്ട്രെസ്സും ഉണ്ട്, ക്രോണിക് സ്ട്രെസ്സും ഉണ്ട്. അക്യൂട്ട് സ്ട്രെസ് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം സ്ട്രെസ്സാണ്. യു സ്ട്രെസ്സൊക്കെ ഷോർട്ട് ടേം ആണ്, അക്യൂട്ട് ആണ്, ഒരു സമയം കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, ഇപ്പോൾ ഒരു ട്രാഫിക് ജാം പോലെ നമുക്ക് പെട്ടെന്ന് ആ ട്രാഫിക് ജാം മാറുമല്ലോ. ഓക്കെ, ആ രീതിയിൽ അതാണ് അക്യൂട്ട് സ്ട്രെസ്. പക്ഷേ ക്രോണിക് സ്ട്രെസ് എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്, അങ്ങനെ പെട്ടെന്ന് മാറില്ല, ലോങ് ടേം സ്ട്രെസ്സാണ് ക്രോണിക് സ്ട്രെസ്. ശരിക്കും ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ് ഒക്കെ ഈ പറഞ്ഞ തന്നെ അക്യൂട്ട് സ്ട്രെസ്സിന് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ബസ് ഡ്രൈവർ എപ്പോഴും ഇങ്ങനെ ട്രാഫിക് ജാമിലൊക്കെ പെടുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ എപ്പോഴും നമ്മളിപ്പോൾ ഒരു ബാഡ് റിലേഷനിലാണെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരായിട്ട് ആർഗ്യു ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു എപ്പോഴും നമ്മൾ ഒരു അയൽവക്കം, എപ്പോഴും നമ്മൾ അവരായിട്ട് തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അയൽവക്കം ഒക്കെ ആണെങ്കിലും നമുക്ക് അക്യൂട്ട് സ്ട്രെസ് ഫോം ചെയ്യാം, അത് പിന്നീട് ക്രോണിക് സ്ട്രെസ്സായിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അക്യൂട്ട് സ്ട്രെസ് നമ്മൾ ഷോർട്ട് ടേം എന്ന് പറഞ്ഞു, പെട്ടെന്ന് നമ്മളതിൽ നിന്ന് റിക്കവർ ചെയ്യാം, പക്ഷേ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒത്തിരി അധികം ബാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ബ്രീതിങ് റേറ്റ്, മസിൽ ടെൻഷൻ, ഇതെല്ലാം ഒരു സമയത്തേക്ക്, ഒരു പെർട്ടിക്കുലർ സമയത്തേക്ക് പെട്ടെന്ന് തന്നെ ബാധിക്കപ്പെടുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മളത് പ്രോപ്പറായിട്ടും ഡീൽ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ക്രോണിക് സ്ട്രെസ്സിലേക്ക് മാറും. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്ന ക്രോണിക് സ്ട്രെസ്. ഇത് ശരിക്കും ലോങ് ടേം സ്ട്രെസ്സാണ്, നമ്മുടെ ബോഡീനെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. ഓക്കെ, പിന്നെ ഹൈപ്പർ സ്ട്രെസ്. ഹൈപ്പർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക്, ഒരാൾ അയാളുടെ കഴിവിന് അപ്പുറത്ത് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ, അതായത് അയാൾക്ക് ചെയ്യാനായിട്ട് പറ്റാത്തുള്ള ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്കുണ്ടാവുന്നതാണ് ഹൈപ്പർ സ്ട്രെസ്. അപ്പം ഹൈപ്പർ സ്ട്രെസ് ഓവർലോഡ്, അതായത് വർക്ക് ഓവർലോഡ്, ഓവർ വർക്ക്ഡ് ഒക്കെ ആകുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹൈപ്പർ സ്ട്രെസ്. അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആകെ ഒരു സൊഫസ്റ്റിക്കേഷൻ ഫീൽ ചെയ്യും, അതാണ് ഹൈപ്പർ സ്ട്രെസ്. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ഹൈപ്പർ സ്ട്രെസ് ഉള്ളവർ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി അവർ പെട്ടെന്ന് ഇമോഷണൽ ആവും, അതാണ് ഹൈപ്പർ സ്ട്രെസ്സുകാരുടെ പ്രത്യേകത. ഇനി ഹൈപ്പർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സ്ട്രെസ്സിൻ്റെ ഓപ്പോസിറ്റാണ്, അതായത് ഒരാൾക്ക് ചെയ്യാനുള്ള കാര്യം കഴിവുണ്ട്, പക്ഷേ അയാൾക്ക് ചെയ്യാനുള്ളത് ആ കഴിവിലും കുറച്ച് കഴിവ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അയാൾ ഭയങ്കര ബോർഡായിട്ട് ഫീൽ ചെയ്യും, അയാൾക്ക് അൺചാലഞ്ചഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഹൈപ്പർ സ്ട്രെസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര റെസ്ലെസ് ആയിരിക്കും, ആകെ ഒരു ഡൾ ഫീൽനെസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലൊക്കെ വർക്കേഴ്സിന് റിപ്പീറ്റേറ്റീവ് ആയിട്ട് അവരെ ടാസ്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ ഹൈപ്പർ സ്ട്രെസ്സിലേക്ക് പോകും. കാരണം അവർ വളരെ കുറച്ച് ജോലി ചെയ്യുന്നുള്ളൂ, ബാക്കി അവരുടെ കഴിവുകളൊന്നും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല അവിടെ. അതാണ് ഹൈപ്പർ സ്ട്രെസ്.